ഈ സഭയുടെ അംഗങ്ങളായിട്ട് നമ്മൾ വിളിക്കപ്പെട്ടിരിക്കുമ്പോൾ ഇതിൻ്റെ അനുഗ്രഹത്തിലേക്കാണ് നമ്മെ ദൈവം പ്രത്യേകമായിട്ട് വിളിച്ച് വേർതിരിച്ചിരിക്കുന്നത്. അത് നമ്മുടെ കെമ്പ രാത്രി പ്രാർത്ഥനയിൽ ഇപ്രകാരം നാം വിശ്വസിച്ച് ഏറ്റുപറയുന്നുണ്ട്. മിശിഹാതൻ മണവാട്ടി ആയിടും ശുദ്ധസഭ ഭാഗ്യങ്ങൾ പൂർണമതാം പർദീസ സദൃശ്യമാകോ മാമോദീസായുമതിൽ സഹദേന്മാരസ്ഥികളും പൂജാപീഠവുമുണ്ട് എന്തി ജീവോഷധിയേ അംഹാലേ ഏലുയ്യ യൗഹാലേ ഏലുയ്യ ഭാഗം ചെയ്തേ കീടും കഹനേന്മാർഗളുമുണ്ട്. പരിശുദ്ധ സഭ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മണവാട്ടിയാണ്. ഇവൾ ഭാഗ്യപൂർണയാണ്. ഭാഗ്യങ്ങളെല്ലാം ഇവളിലാണ് സംസ്ഥാപിതമായിരിക്കുന്നത്. ഇത് പർദീസായിക്ക് സ്വർഗരാജ്യത്തിന് തുല്യമാണ്. സ്വർഗരാജ്യം സംസ്ഥാപിക്കുവാൻ വന്നിരിക്കുന്ന കർത്താവായ യേശു ക്രിസ്തു അതിനെ സ്വർഗരാജ്യത്തിൻ്റെ എക്സ്റ്റൻഷനായിട്ടാണ് യഥാർത്ഥത്തിൽ സംസ്ഥാപിച്ചിരിക്കുന്നത്. ഈ സഭയിലാണ് മാമോദീസായുള്ളത്. ഈ സഭയിലാണ് സഹദേവന്മാരുടെ അസ്ഥികൾ സ്ഥിതി ചെയ്യുന്നത്. ഈ തീർത്ഥാടനവുമായിട്ട് ബന്ധപ്പെട്ട് ഈ ഒരു കാര്യം പ്രത്യേകമായിട്ട് എടുത്ത് പറയുവാനും അതിന്മേൽ ധ്യാനിക്കുവാനുമാണ് ഞാനിപ്പോൾ ശ്രമിക്കുന്നത്, നിങ്ങളെ ആഹ്വാനം ചെയ്യുന്നത്. സഹദേവന്മാരുടെ അസ്ഥികൾ പരിശുദ്ധ സഭയിൽ സ്ഥിതി ചെയ്യുന്നു. പുണ്യവാന്മാരുടെ ഐക്യത്തിന്മേലാണ് സഭ സംസ്ഥാപിതമായിരിക്കുന്നത്. സഭ വിശുദ്ധയാണ്. അത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വിശുദ്ധിയിൽ അധിഷ്ഠിതമായിരിക്കുമ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിന് ശേഷം പുണ്യവാന്മാരായി രക്തസാക്ഷികളായി മൗദ്യാനന്മാരായി വിശ്വാസത്തിൻ്റെ സാക്ഷികളായിട്ട് കർത്താവായ യേശു ക്രിസ്തുവിന് വേണ്ടി മരിച്ചതായ എല്ലാ വിശ്വാസികളുടെയും പുണ്യവാന്മാരുടെയും പുണ്യവതികളുടെയും അടിസ്ഥാനത്തിന്മേലാണ് സഭ പണിയപ്പെട്ടിരിക്കുന്നത്. സഭയുടെ അടിസ്ഥാനക്കല്ല് കർത്താവായ യേശു ക്രിസ്തുവും സ്ത്രീഹന്മാരാകുന്നതായ അടിസ്ഥാനത്തിന്മേലാണ് ഇത് പണിയപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് പ്രത്യേകമായിട്ട് വിശുദ്ധ സ്ത്രീഹന്മാരെ പരിശുദ്ധ സഭയിൽ ഓർത്തത്. അതുകൊണ്ടാണ് അവരുടെ പുണ്യസങ്കേതങ്ങളിലേക്ക് അവരുടെ രക്തസാക്ഷിത്വം സ്വീകരിച്ചതായ സ്ഥലങ്ങളിലേക്ക് നാം തീർത്ഥാടനം ചെയ്ത് ആ തീർത്ഥത്തിൽ നിന്ന് ആവോളം പാനം ചെയ്ത് നമ്മുടെ ദാഹം ശമിപ്പിക്കുവാനായിട്ട് വിശുദ്ധിയിലേക്കുള്ളതായ വിളി നമ്മുടെ ജീവിതത്തിൽ പൂർണ്ണമാക്കുവാനായിട്ട് നാം പരിശ്രമിക്കുന്നത് ഇതുകൊണ്ടാണ്. നാം മൈലാപ്പൂരിലെ അല്ലെങ്കിൽ സെൻറ് തോമസ് മൗണ്ടിലേക്ക് തീർത്ഥാടനം ചെയ്തപ്പോൾ വിശുദ്ധ തോമസ് ലീഹായുടെ രക്തസാക്ഷിത്വത്തിൽ നിന്ന് അനുഗ്രഹം പ്രാപിച്ച് ആ പുണ്യതീർത്ഥത്തിൽ നിന്ന് പാനം ചെയ്ത് നമ്മൾ അനുഗ്രഹീതരാകുന്നതിനും പരിശുദ്ധ സഭയോട് ചേർന്ന് നിൽക്കുന്നതിനും വേണ്ടിയാണ് നാം അപ്രകാരം ചെയ്തിരിക്കുന്നത്. ഇതേ പ്രക്രിയ തന്നെയാണ് പെരുന്നാട്ടിൽ നിന്ന് പട്ടത്തേക്കും മലകര സഭയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പട്ടത്തെ പുണ്യകബറിടത്തിലേക്കും തീർത്ഥാടനം ചെയ്യുമ്പോൾ നമ്മളിൽ വന്നു ഭവിക്കുന്നത് ഭഗവാനിയോസ് തിരുമേനിയുടെ പുണ്യത്തിൽ നമ്മളും ഭാഗവാക്കുകളായി ആ തീർത്ഥത്തിൽ നിന്ന് പാനം ചെയ്ത് നമ്മെ തന്നെ താൻ വിശുദ്ധീകരിക്കുന്നതിനും നമ്മെ തന്നെ താൻ നവീകരിക്കുന്നതിനും വേണ്ടിയാണ്. ഈ ഒരു ചിന്തയാണ് നമ്മെ പ്രത്യേകമായിട്ട് നയിക്കേണ്ടത്. പുണ്യതീർത്ഥങ്ങളിലേക്ക് നാം തീർത്ഥാടനം ചെയ്യുന്നത് ആ പുണ്യവാന്മാരുടെ കാലടികളെ പിന്തുടരുന്നതിന് വേണ്ടിയാണ്. മാർത്തോമാ ശ്ലീഹായുടെ ആ പുണ്യപിതാവ് ഈ അപ്പസ്തോലൻ നമുക്ക് നൽകിയിട്ടുള്ളതായ ജീവിത മാതൃക നമ്മുടെ ജീവിതത്തിൻ്റെ മാതൃകയാക്കണം. എല്ലാം ഉപേക്ഷിച്ച് കർത്താവായ യേശു ക്രിസ്തുവിനെ അനുഗമിച്ചവൻ നമുക്കും അവനോട് കൂടിപ്പോയി മരിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് യേശുവിനെ അനുധാവനം ചെയ്തവൻ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഉയർപ്പ് ഞാൻ വ്യക്തിപരമായിട്ട് കണ്ട് സ്പർശിച്ച് അനുഭവിച്ചുവെങ്കിൽ മാത്രമേ ഞാൻ വിശ്വസിക്കുകയുള്ളൂ എന്ന് ശഠിക്കുകയും
അതിലുള്ളതായ ദൈവികമായിട്ടുള്ളതായ അനുഗ്രഹം ലഭിച്ചപ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ആണിപ്പഴുതുകളിൽ കൈകൾ വച്ച് ആ വിശ്വാസം ഏറ്റുപറഞ്ഞ് അനുഭവത്തിലേക്ക് പ്രവേശിക്കുവാനായിട്ട് വിശുദ്ധ തോമസ് ലീഹായ്ക്ക് സാധിച്ചു.